അഭിഷേക്, ഇത് ഞാനാ ദേവരാജൻ. സാറേ, ഇത് എവിടെയാ? ഞാൻ എത്ര തവണ സാറിന്റെ നമ്പർ ട്രൈ ചെയ്തു, കിട്ടുന്നേ ഇല്ല. മോനെ, ഞാൻ ആ നമ്പറൊന്ന് മാറ്റി. ഇതാ എന്റെ പുതിയ നമ്പർ, മോനൊന്ന് സേവ് ചെയ്ത് വെച്ചേക്ക്. പഴയ നമ്പറിൽ പല പരിചയക്കാരും വിളിക്കും, അവരോടൊന്നും പറയാൻ പറ്റിയ വിശേഷങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ആ നമ്പർ ഉപേക്ഷിക്കേണ്ടി വന്നു. നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പറ്റുന്നവരോടല്ലേ സംസാരിക്കാൻ പറ്റുമോനെ? സുനന്ദയുടെ കല്യാണത്തലേന്ന് ദേവപാലയും സാറും അവിടെ ഉണ്ടായിരുന്നല്ലേ? കല്യാണം കൂടാൻ പോയതൊന്നുമല്ല, എല്ലാം ഒഴിവാക്കിയിരുന്നതാ. എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായെന്ന് സുനന്ദ സൂചിപ്പിച്ചു. പിന്നെ തിരക്കിനിടയിൽ ഞാൻ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല. എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലോ മോനെ. സാറ് വീട്ടിലേക്ക് വാ, എത്ര നാളായി വന്നിട്ട്. ഇപ്പം ഞാൻ അങ്ങോട്ടില്ല അബി, ഒന്നിനും പറ്റുന്ന മാനസികാവസ്ഥയിലുമല്ല. നിന്നെ ഒന്ന് നേരിട്ട് കാണണം, നേരിട്ട് കണ്ട് സംസാരിച്ചാലേ ശരിയാവും, തികച്ചും പേഴ്സണല. എന്നാൽ ഞാൻ സാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരാം, ലൊക്കേഷൻ മാപ്പ് ഇട്ടാൽ മതി. ഞാനേ എൻ്റെ വീട്ടിൽ നിന്ന് മാറി ഇപ്പം ഞാൻ വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്, എല്ലാം നേരി കാണുമ്പോൾ പറയാമല്ലോ. അബി, നീ എന്നെ ഒന്ന് സഹായിക്കണം, വേറെ ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാ. സാറ് പറഞ്ഞാൽ മതി, എവിടെയാണെങ്കിലും ഞാൻ വരാം, എന്ത് സഹായം വേണമെങ്കിലും സാറിന് എന്നോട് ചോദിക്കാം, ഒരു വിഷമം വേണ്ട. എന്നെ ദേവരാജൻ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ മോനെ വിശേഷം? മാഷ് എവിടുന്ന വിളിച്ചത്? അതറിയില്ല, എന്നോടെന്തോ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്ന്. എന്താണെന്ന് പറഞ്ഞില്ലേ? എന്തോ സീരിയസ് ആയ മാറ്റർ ആണെന്ന് തോന്നുന്നു, നേരിട്ട് സംസാരിച്ചാലേ ശരിയാവുമെന്ന് പറഞ്ഞു. പണത്തിന്റെ എന്തെങ്കിലും ആവശ്യമാണോ? ചിലപ്പോ ഫോണിൽ പറയാൻ മടിയായിട്ടാവും മോനെ. അല്ല, മാഷ് എന്താ പഴയ പോലെ നമ്മളെ വിളിക്കാത്തത്? അമ്മയോട് പറഞ്ഞിട്ടില്ലേ ദേവിന്റെ കാര്യങ്ങൾ? സാർ അതിൻ്റെയൊക്കെ ഒരു വിഷമത്തിലാ. സാറിൻ്റെ ഈ കഷ്ടപ്പാടൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം, അതിനുവേണ്ടി എന്ത് സഹായം ചെയ്യാനും ഞാൻ തയ്യാറാ. മാഷിനെ ഒരിക്കലും മറക്കരുത് മോനെ. ഏത് കാലത്താണെങ്കിലും മാഷിനോ മോൾക്കോ ഒരാവശ്യം വന്നാ നീ ഉണ്ടാവണം. അവരോടുള്ള കടപ്പാട് അത്രയ്ക്കുണ്ട് നമുക്ക്. അവരോടല്ല, സാറിനോട്. മാഷല്ലാതെ വേറെ ആരാ? ദേവബാലയല്ലേ? രണ്ടുപേരും നമുക്ക് ഒരുപോലെ അല്ലേ അബി? അവൾക്കിങ്ങനെ ഒരു അസുഖം ഇല്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് അബി നിന്നെ കൊണ്ട് അവളെ ഞാൻ കെട്ടിച്ചേനെ.